സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ നിരീക്ഷകരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലെ പരാജയത്തെക്കുറിച്ച് ആരും മിണ്ടിയതായി കേട്ടില്ല. കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയത്തിന് എന്താണൊരു പ്രത്യേകത, അതൊന്ന് പരിശോധിക്കേണ്ടേ? എല്ലാ പഞ്ചായത്തുകളിലും ഗ്രേഡിൻ്റെ, നികുതി വരുമാനത്തിൻ്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടക്കുന്നതിനേക്കാൾ എന്ത് കാര്യമാണ് കിഴക്കമ്പലത്ത് നടക്കുന്നത്? അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു? CSR ഫണ്ട്, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് മാത്രമാണ് അവിടുത്തെ ഒരു പുതുമ. എന്താണ് CSR ഫണ്ട് എന്ന് അറിയണം. കമ്പനി നിയമപ്രകാരം നടപ്പ് വർഷത്തിൽ 500 കോടി ആസ്തിയോ 1000 കോടി വരുമാനമോ 5 കോടി ലാഭമോ ഉള്ള എല്ലാ കമ്പനികളും അവരവരുടെ ലാഭത്തിൻ്റെ 2% നിർബന്ധമായും സാമൂഹ്യ സേവനത്തിന് ചെലവാക്കണം. ടാറ്റ പോലത്തെ കോർപ്പറേറ്റുകൾ നിയമം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാരുതിയും റിലയൻസും ഒക്കെ പല ടൗൺഷിപ്പുകളും ആതുര പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ടാറ്റ തന്നെ കാസർഗോഡ് ഈ കോവിഡ് കാലത്ത് കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം ഒരു കോവിഡ് ആശുപത്രി നിർമ്മിച്ച് സർക്കാരിന് നൽകി. അതുപോലെ കിറ്റെക്സ് കമ്പനിയുടെ CSR നിർവഹണത്തിനായി രൂപം നൽകിയ സംവിധാനമാണ് 2020 എന്ന കമ്പനിയുടെ മാനേജ്മെൻ്റ് തന്നെ പറയുന്നു. CSR ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചത് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള പബ്ലിസിറ്റി തള്ളൽ കാരണം നിരവധി സംഘടനകളെയും സമൂഹത്തിൽ നിന്നുള്ള അറിയപ്പെടുന്ന വ്യക്തികളെയും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി എന്ന് വേണം കരുതാൻ. സംഭാവനകൾ വന്നു, അന്നാ കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് അംഗീകാരം കൂടുതൽ വളർന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. കിറ്റെക്സ് ഷെയർ വാങ്ങിയവർക്ക് അത് നല്ലതുപോലെ അറിയാം. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 വിജയത്തിന് ഏതാണ്ട് സമാന്തരമായി കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ ഓഹരി വിപണി മൂല്യനിർണയം വളർന്നു. ഈ കാലയളവിൽ 2020 നേതാവായിരുന്ന കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആദ്യമായി സമ്പന്നരായ കേരളീയരുടെ പട്ടികയിൽ പ്രവേശിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി കിഴക്കമ്പലത്തെ മാറ്റിത്തീർക്കും എന്ന് വാഗ്ദാനം നൽകിയ ഭരണസമിതിക്ക് ഒരു സർക്കാർ തദ്ദേശ ഭരണത്തിന് നൽകാനുള്ള പകുതി തുക പോലും ചെലവഴിക്കാൻ ഒരു സാമ്പത്തിക വർഷവും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. കിഴക്കമ്പലത്തിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്താകാൻ പോയിട്ട് എറണാകുളം ജില്ലയിലെ പോലും ആദ്യ സ്ഥാനങ്ങളുടെ അരികത്ത് മത്സരിക്കാൻ പോലും പഞ്ചായത്ത് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എറണാകുളം ജില്ലയിലെ 87 പഞ്ചായത്തുകളിൽ ഫണ്ട് വിനിയോഗത്തിൻ്റെയും പദ്ധതി നടപ്പാക്കലിൻ്റെയും കാര്യത്തിൽ 2019 കണക്കനുസരിച്ച് ഗ്രേഡിംഗ് അനുസരിച്ച് 51 സ്ഥാനത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത് നിൽക്കുന്നത്. മുഴുവൻ പദ്ധതി വിഹിതത്തിൻ്റെ 52% മാത്രമാണ് കിഴക്കമ്പലത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞതെന്നാണ് അറിയുന്നത്. രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് വലിയ ഒരു നവോത്ഥാനത്തിലേക്ക് കിഴക്കമ്പലത്തെ ജനത ഉണർന്നു എന്നതാണ് 2020 നേതാക്കളുടെ പ്രധാന തള്ള്. എന്നാൽ വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്കാണ് കിഴക്കമ്പലം വീണത് എന്നതാണ് യഥാർത്ഥ വസ്തുതയെന്നാണ് പഞ്ചായത്ത് ജീവനക്കാരിൽ പോലും ചിലരെങ്കിലും പറയുന്നത്. രാഷ്ട്രീയ അടിമകൾ എന്ന് കരുതിയിരുന്നവർ യഥാർത്ഥത്തിൽ ആ പ്രദേശത്തെ കമ്പനികളുടെ അടിമകളായി യഥാർത്ഥ അടിമത്തം അനുഭവിക്കുന്നു അത്രേ. 2020 17 പഞ്ചായത്ത് അംഗങ്ങളെയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അല്ല, മറിച്ച് കമ്പനികളുടെ തൊഴിലാളികൾ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം നേരത്തെ മുതൽ ഉയരുന്നതാണ്. പഞ്ചായത്ത് അംഗങ്ങൾക്ക് കമ്പനി മാസ ശമ്പളം നൽകുമത്രേ. ജനപ്രതിനിധികളുടെ അലവൻസിന് പുറമെ അവർക്ക് ശമ്പളം ലഭിക്കുന്ന ഏക പഞ്ചായത്ത് കിഴക്കമ്പലമാണെന്ന് പഞ്ചായത്ത് ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്നു. ജനപ്രതിനിധികൾ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുകയോ ഭീതിയോ വിദ്വേഷമോ വിധേയത്വമോ കൂടാതെ സേവനം ചെയ്യണമെന്ന സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തങ്ങളുടെ ശമ്പളക്കാരായാണ് ജനപ്രതിനിധികളുടെ 2020 കാണുന്നതെന്ന് ചുരുക്കം. ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത അടിമത്തമാണ് അർഹതപ്പെട്ട പഞ്ചായത്ത് ആനുകൂല്യം ലഭിക്കുന്നതിനും കമ്പനിയുടെ CSR ഫണ്ടിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിനും ജനങ്ങൾ അനുഭവിച്ചു പോരുന്നതെന്നാണ് ആരോപണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ ഒരു അനുഭാവിക്കുമേൽ അടിച്ചേൽപ്പിക്കാത്ത നിയന്ത്രണങ്ങളാണ് കമ്പനി അധികാരി ചുമതലപ്പെടുത്തുന്നതെന്നും പറയപ്പെടുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് പോകരുത്,
എന്നാൽ തങ്ങൾ വിളിക്കുന്ന പരിപാടികളിൽ കൃത്യമായി ഉണ്ടാവണം, ഇതര രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായി ചങ്ങാത്തം പോലും പാടില്ല, അവരുടെ വീടുകളിലെ വിവാഹ ചടങ്ങുകളിൽ പോലും പങ്കെടുത്തുകൂടാ, അവരെ ക്ഷണിച്ചും കൂടാ. കേട്ടാൽ പോലും വിശ്വസിക്കാൻ തോന്നാത്ത കാര്യങ്ങളാണ് 2020 ജനപ്രതിനിധികൾ പോലും പങ്കുവയ്ക്കുന്നത്. ഒരു 2020 ജനപ്രതിനിധിയുടെ മകളുടെ വിവാഹത്തിന് 2020 മുതലാളി എത്തുമ്പോൾ ഇതര രാഷ്ട്രീയ പ്രവർത്തകർ പന്തലിൽ ഉണ്ടായിരുന്നതിന് ആ പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കാൻ വരെ കാരണമായെന്നും പറയപ്പെടുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് വരെ മുതലാളിയോട് അനുമതി വാങ്ങേണ്ട ഗതികേട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധിക്ക് ഉണ്ടാവുമോ? എന്നാൽ അതും ഇവിടെയുണ്ട്. എന്തിനേറെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നത് പോലും കമ്പനിയുടെ ഓഫീസിലാണെന്നാണ് ജനങ്ങൾ പറയുന്ന ആരോപണം. എവിടെ എന്ത് നടക്കണമെന്ന് 2020 മുതലാളി നിശ്ചയിക്കും. ഏത് റോഡ് നിർമ്മിക്കണം, എവിടെ എന്ത് പണിയണം എന്നൊക്കെ മുതലാളി പറയും. പഞ്ചായത്ത് റോഡൊക്കെ മുതലാളി വാങ്ങിക്കൂട്ടിയ സ്ഥലത്തിനരികെ കൂടി മുതലാളി നിശ്ചയിക്കുന്ന വീതിയിൽ പണിയണം. കമ്പനിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ റോഡ് സൗകര്യങ്ങൾ വേണമെന്ന് വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് കമ്പനി പടി വരെ നല്ല വീതിയിൽ നാട്ടുകാരുടെ സ്ഥലത്ത് കൂടി റോഡുകൾ പണിയും. കമ്പനി ആവശ്യത്തിനല്ലാത്ത റോഡുകൾ മറ്റു വാർഡുകളിൽ ഫണ്ടും ഉണ്ടാവില്ല. മുഴുവൻ മരാമത്ത് ഫണ്ടും കമ്പനി സൗകര്യത്തിന്. എന്താ കൊള്ളാമല്ലേ, ചില തമിഴ് സിനിമകളിൽ കാണുന്നത് പോലെ ഗ്രാമത്തലവൻ പറയണം ആ ഗ്രാമത്തിൽ എന്ത് നടക്കണമെന്ന്. അതുപോലെയാണിവിടെ. ഏറെ കൊട്ടിഘോഷിക്കുന്ന ഗോഡ് വില്ല പ്രോജക്റ്റിൽ സത്യമെന്താണ്? കിഴക്കമ്പലത്തെ കോൺഗ്രസ് നേതാവ് K.A. ആന്റണി അന്നത്തെ കേന്ദ്ര പദ്ധതിയായ ലക്ഷം വീട് പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തതാണ് കിഴക്കമ്പലത്തെ ഇന്നത്തെ ഗോഡ്സ് വില്ല പ്രോജക്റ്റിന്റെ നിലവിലുള്ള സ്ഥലം. അന്ന് രണ്ടുപേരി കല്ല് അടിത്തറയിൽ കുമ്മായവും കൊണ്ട് കല്ല് കെട്ടി മുകളിൽ ഓലയോ ഷീറ്റോ പാകിയായിരുന്നു വീടുകൾ. അങ്ങനെയൊക്കെയാണ് 2013-14 വർഷത്തിൽ V.S. അച്യുതാനന്ദൻ സർക്കാർ M.N. ലക്ഷം വീട് പദ്ധതി എന്ന പേരിൽ ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതനുസരിച്ച് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി 2013-14 സാമ്പത്തിക വർഷത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ ഗോഡ്സ് വില്ല നിൽക്കുന്ന കോളനികളിൽ അടക്കം 92 വീടുകളെ ഈ പദ്ധതിയിൽപ്പെടുത്തി 2 ലക്ഷം രൂപ വീതം സഹായവും അനുവദിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വരികയും 2015 2020 അധികാരത്തിൽ വരികയും ചെയ്തു. അധികാരത്തിൽ വന്ന 2020 സർക്കാർ പദ്ധതി തുകയായ 2 ലക്ഷവും ഗുണഭോക്തൃ വിഹിതം എന്ന പേരിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും ലഭിച്ച 2 ലക്ഷവും വെച്ച് പദ്ധതി 2020യുടേതാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ തുകയ്ക്ക് പുറമെ 40 കമ്പനികളുടെ CSR ഫണ്ടും ചില സിനിമാ താരങ്ങളുടെ സംഭാവനകളും സമാഹരിച്ചു. കെട്ടിട നിർമ്മാണം കരാർ നൽകി പണി പൂർത്തീകരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. നല്ലവനായ ഒരു വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സർക്കാരിൻ്റെയും വീട്ടുടമസ്ഥരായ ഗുണഭോക്താക്കളുടെയും വ്യക്തികളുടെയും നിയമപരമായി കമ്പനികൾ നൽകേണ്ട CSR ഫണ്ടിൻ്റെയും സഹായത്തോടെ പണി കഴിപ്പിച്ച വീടുകളിലാണ് 2020 നൽകിയത് എന്ന ഔദാര്യത്തിൽ തങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾ വരെ അവർക്ക് അടിയറ വെച്ച് ഗോഡ്സ് വില്ലയിൽ കിഴക്കമ്പലം നിവാസികൾ താമസിക്കുന്നത് എന്നാണ് സത്യത്തിൻ്റെ കഥയെന്നാണ് മുൻ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ പറയുന്നത്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ലെന്നാണ് അവർ ആണയിട്ട് പറയുന്നത്. കമ്പനി നൽകുന്ന CSR ആനുകൂല്യങ്ങൾ കിഴക്കമ്പലം നിവാസികളായ 400,000 പേർക്കും ലഭിക്കുന്നുണ്ട് എന്ന് കരുതിയെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തെറ്റിയെന്നും പറയപ്പെടുന്നു. 2020 രാഷ്ട്രീയ അടിമത്തം സ്വീകരിച്ച ചുരുക്കം ചിലർക്കാണ് ആനുകൂല്യം ഉള്ളതത്രേ. കമ്പനി വിലയ്ക്ക് കിഴക്കമ്പലം നിവാസിക്ക് സാധനങ്ങൾ ലഭിക്കണമെങ്കിൽ അയാൾ കുടുംബസമേതം 2020 പ്രവർത്തകർ ആയിരിക്കണം. അവർക്ക് 70% ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ ലഭ്യമാകും. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമാണ് പ്രവർത്തകനെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും. പ്രവർത്തകനല്ലാത്ത അനുഭാവി കുടുംബമാണെങ്കിൽ അവർക്ക് 30 മുതൽ 40 വരെ സബ്സിഡിയിൽ സാധനങ്ങൾ ലഭിക്കും. ഇതിന് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകളുണ്ട്. കാർഡില്ലാത്തവർക്ക് സാധനവും ലഭിക്കില്ല. സാധനങ്ങൾക്ക് നൽകുന്ന സബ്സിഡികൾ കമ്പനിയുടെ CSR ഫണ്ടിൽ വകയിരുത്തപ്പെടും. കമ്പനി മുതലാളിക്കോ 2020ക്കോ അതൃപ്തിയുണ്ടായാൽ ഈ കാർഡും നഷ്ടമാകും. എങ്ങനെയുണ്ട് കമ്പനിയുടെ ബുദ്ധി? പഞ്ചായത്ത് തീരുമാനങ്ങൾ, ചട്ടങ്ങൾ എന്നിവ നടപ്പിലാക്കാനുള്ള പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർ, ആ ജീവനക്കാരെയും കമ്പനി വരുതിയിലാക്കിയിട്ടുണ്ടത്രേ. അവർക്ക് പ്രത്യേകം ആനുകൂല്യങ്ങളും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള ഭക്ഷണവും കമ്പനിയുടെ ന്യായവില ഷോപ്പിൽ നിന്ന് ആവശ്യ വസ്തുക്കൾ 70%
അതായത് കമ്പനി വിലയ്ക്ക് വാങ്ങാനുള്ള കാർഡുകളും അവർക്ക് നൽകിയിട്ടുണ്ടത്രേ. ഈ അടുത്ത കാലത്താണ് തങ്ങളുടെ ഉപ്പും ചോറും തിന്നവർ എന്ന് കമ്പനി ഉടമ ജീവനക്കാരെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ജീവനക്കാർ അത് ബഹിഷ്കരിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. പടയെ പേടിച്ച് പന്തളത്തെ പടയിലകപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് കിഴക്കമ്പലം നിവാസികൾ. കഴിച്ചിട്ടിറക്കാനും വയ്യാത്ത തുപ്പിയാൽ മുതലാളിക്കോപം വരുത്തി വെച്ച് നാട്ടിൽ ജീവിക്കാനും വയ്യാത്ത അവസ്ഥയാണെന്നാണ് പിന്നാമ്പുറ സംസാരം.